ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടാക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിനെ കുറിച്ചിട്ടാണ്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വളാഞ്ചേരി ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. ഓണിയൽ പാലത്ത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗർഡറിന് മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തോളമായി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ മണ്ണിട്ട് പൊക്കാൻ പറ്റുന്നതല്ല. പാടത്തുകൂടെയാണ് ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസ് അധികം പോകുന്നത്. അപ്പോൾ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഏകദേശം 4 കിലോമീറ്ററിൽ കൂടുതലുള്ള ഈ ഒരു ബൈപ്പാസിൽ 2 കിലോമീറ്ററിനോടടുത്ത് 1.9 ചില്ലറ വയഡക്റ്റാണ് മലബാറിലെ, സോറി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് പാലം ഉള്ളത് ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിലാണ്. പാടം, ചതുപ്പ് പ്രദേശം എന്നിവിടങ്ങളിലൊക്കെ മഴക്കാലത്ത് പണി നടത്തുക സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാ പാടത്തെയും പോലെ ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നൊരു പാടം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാടത്ത് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് സൈഡ് ഭിത്തി ഗാബിയൻ വാളുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് വാളിന് പകരം ഈ ഒരു ഏരിയയിൽ ഗാബിയൻ വാളാണ്, ഗാബിയൻ തെറാമസ് വാൾ. തെറാമസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, നല്ല അടിപൊളി പ്ലാസ്റ്റിക് കവറിങ് കേട്ടോ. ഒരുപാട് കാലം മണ്ണിൽ കേടൊന്നും വരാതെ ഇത് നിൽക്കുന്നതായിരിക്കും. ഇത്രയും നല്ല സേഫ്റ്റി കവറിങ് ആണ് ഇതിനുള്ളത്. ഏകദേശം 50 മീറ്ററിൽ കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തേക്ക് മണ്ണ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ നടുഭാഗത്ത് ഒരു ചാല് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ആ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ പച്ച വിരിച്ച വളാഞ്ചേരിയുടെ മണ്ണിലൂടെ എന്നായിരിക്കും നമ്മൾ ആറുവരിപ്പാതയിലൂടെ ചീറിപ്പാഞ്ഞ് പോകുക. പച്ചപ്പുൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ അതിമനോഹരമായിട്ടുള്ള ആറുവരിപ്പാത. ഏതായാലും 2025 കൂടി മലപ്പുറം ജില്ലയിലെ പണി ഏകദേശം മുഴുവനായിട്ടും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗാബിയൻ വാളിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കരിങ്കല്ല് ഇവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കരിങ്കല്ലാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് ഈ ഗാബിയൻ വാളിൽ നിറക്കുക. ഒരളവിലുള്ള ബോക്സ് ഉണ്ടാക്കിയിട്ട് ആ ബോക്സിലേക്ക് മെറ്റൽ നിറക്കലാണ് അതിൻ്റെ പണി. ഇന്ന് പല വീടിൻ്റെ മുമ്പിലും അതേപോലെ ഒരുപാട് ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഗാബിയൻ വാൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള വാളാണ്. അത് ഡിസൈനുള്ള വാൾ. അപ്പോൾ ഇതിൽ അത്യാവശ്യം സേഫ്റ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നിർമ്മിക്കുന്നത് വെച്ചാൽ, ആദ്യം ജിയോ ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ എൻസാൻ്റൊക്കെ ഇട്ട് പിന്നെ പാരലിംഗ് എന്ന ഒരു സാധനം അതിൻ്റെ മുകളിൽ, ഇതാണ് ഈ അടിയിൽ കിടക്കുന്നതാണ് പാരലിംഗ്. അപ്പോൾ പാരലിംഗ് അതിൻ്റെ മുകളിൽ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 മീറ്ററാണ് ഇതിൻ്റെ വീതി. 1 മീറ്റർ വീതിയും 800 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഓരോ ബോക്സുകൾ ഉണ്ടാക്കിയിട്ട്, ഇതേപോലെ ചെറിയ ചെറിയ ബോക്സുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ കരിങ്കല്ല് നിറയ്ക്കണം. അപ്പോൾ ബോക്സുകളായിട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒന്നുകൂടി സ്ട്രോങ് കൂടും, പവർ ഒന്നുകൂടി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബോക്സുകളാക്കിയിട്ട് അതിൽ കരിങ്കല്ല് നിറക്കുന്നത്. 1 മീറ്റർ വീതിയും 800 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഉയരം. അപ്പോൾ പെരാലിംഗ് ജിയോ ഷീറ്റ് വിരിച്ചതിന് ശേഷം, അതിന് മുകളിൽ പെരാലിംഗ് വിരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് നിർമ്മിക്കുന്നത്. തളിപ്പറമ്പ് ബൈപ്പാസിലൊന്ന് നമ്മൾ ഈ മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് സൈഡ് വാൾ കെട്ടുന്നതേ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു പാടത്ത് സൈഡ് വാൾ കെട്ടുന്നുണ്ട് KNRC. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ട ചെറിയൊരു പാലമാണ്, ഈ ഒരു ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലമാട്ടത്. മറ്റുള്ളതൊക്കെ മൈനർ ബ്രിഡ്ജാണ്, പക്ഷേ ഇവിടെ ഗർഡർ വെച്ചിട്ടുള്ള പാലമാണ് വരുന്നത്. ഒരു ചെറിയ തോടാണ്, പക്ഷേ തോട് റോഡ് വരുന്നതോട് കൂടിയിട്ട് വലുതാകുന്നുണ്ട്. തളിപ്പറമ്പ് ബൈപ്പാസിൽ സർവീസ് റോഡില്ല. അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ ഈ ഭാഗത്തും ഇപ്പോൾ തുടങ്ങുന്ന ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ല. പക്ഷേ സർവീസ് റോഡ് ഇല്ലാത്ത ഇടത്തും ഇതേപോലെ ഗാബിയൻ വാൾ കെട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തൊന്നും ഇപ്പോൾ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത ഈ ഭാഗങ്ങളിൽ സേഫ്റ്റി വാൾ, കോൺക്രീറ്റ് വാളുകളാണോ ഗാബിയൻ വാളുകളാണോ വരോ എന്താണെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ചില ഏരിയകളിലൊന്നും പാടത്ത് സേഫ്റ്റി വാളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തോട്, ഈ റോഡ് വന്നതോട് കൂടിയിട്ട് തോടും ഇവിടുത്തെ തോടുകളൊക്കെ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തോടാണത്, ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു തോടാണ്. പക്ഷേ തോട് ഈ ഒരു 45 മീറ്റർ ഭാഗത്ത് പരന്നൊഴുകാൻ വേണ്ടിയിട്ടുള്ള വീതി തന്നെ ഉണ്ട്. ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിൻ്റെ ഒരു വീതി തന്നെ ഉണ്ട് ഈ ഒരു പാലത്തിന്, മൈനർ ബ്രിഡ്ജിന്. അപ്പോൾ ഒരു തോടനാണ്, ആ തോടിങ്ങനെ വളഞ്ഞു പൊളിഞ്ഞ് വരികയാണ്. അപ്പോൾ ആശാന് കിടക്കണമെന്നില്ല, നിങ്ങൾ ആശാന് കല്ലെടുത്ത് തിരഞ്ഞപ്പോഴാണ് ആശാൻ പോയത്. അപ്പോൾ ഇത് നീർക്കോലിമെന്ന് വിട്ടുകണേ. നീർക്കോലി മൂത്താൽ മണ്ടലി എന്ന് പറയും. ഈ മണ്ടലിക്ക് വിഷമുണ്ടോ ഒന്ന് അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്യണേ. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഗ്രാമവികസന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു നടപ്പാതയാണ് ആ കാണുന്നത്. അതിന് ഈ സൈഡിൽ ഈ ഒരു അക്കേഷ്യയുടെ ചോട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾ 2 ദിവസം കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളുടെ ചട്ടിയിൽ
വേവുന്നതായിരിക്കും. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിശ്രമിക്കട്ടെ. ഇവിടെ ഗർഡറുകളുടെ നിർമ്മാണം തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. 130 തൂണുകളാണ് ഈ ഒരു വയഡക്റ്റിലുള്ളത്. അപ്പോൾ അതിലേക്ക് എത്രത്തോളം ഗർഡറുകൾ ആവശ്യമുണ്ട് എന്ന് ആലോചിച്ചാൽ മതി, ഒരു സ്പാനിടയിൽ 10 ഗർഡറാണ് ഉള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു ബൈപ്പാസിൽ വന്ന സമയത്ത്, ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഈ ഒരു സ്ഥലം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇതിലേക്ക് നമുക്ക് അന്ന് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല, ഇവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഒരുപാട് കാലം ഇതിനുള്ളിലേക്കൊന്ന് കടക്കണം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമ്മൾ സ്വീകരിക്കാനിതാ ഒരു അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിഭീകരനായിട്ടുള്ള ഒരാൾ അത് നമ്മളെ സ്വീകരിക്കാനുണ്ട്. അപ്പം ഇതിൻ്റെ ആള് ഇയാളെ സ്ഥലം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ ഇയാളെ സ്ഥലം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, വീട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഇയാളെ തട്ടി താറാവ്, നമ്മളെ ടർക്കിക്കോയി, പ്രാവുകൾ, ബാക്കിയുള്ള ഈ ഇതേപോലെ ചെറിയ തോട്ടം, ഒരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നല്ലൊരു ഏരിയ കേട്ടോ, നല്ല തണുപ്പുണ്ട്. ടർക്കിക്കോയികൾ, താറാവ്, പിന്നെ ആ നായ്, കാവലിനാ നായുണ്ട്. പിന്നെ താറാവുകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നീന്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃഷിയൊന്നുമല്ല. അപ്പോൾ ഇയാൾ എന്ത് കിട്ടിയാലും വളർത്തും. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഫാമുമാരി എന്തെങ്കിലും കൃഷി ലാഭത്തിന് വേണ്ടിയിട്ടുള്ള നടത്തുകയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇയാളൊരു കൗതുകത്തിന് വേണ്ടി നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല പ്രായം ഉണ്ട് തോന്നുന്നുട്ടോ. അപ്പം നാടൻ കോയി മുതൽ ആഫ്രിക്കൻ കാടുകളിൽ കാണുന്ന കാട്ടു കോയി വരെ ഈ ഒരു പറമ്പിലുണ്ട്. ഞാൻ ഈ സുഹൃത്തിനോട് എന്നാലിത് ആൾക്കാർക്ക് ഇത് വിറ്റൂടെ എന്ന് വെച്ചപ്പോൾ വിൽക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ല, പണത്തിനോടല്ല മുഹബത്ത്, ഇതിങ്ങനെ വളർത്തുക ആ ഒരു എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു ക്രഷ്. അപ്പം ഇയാളെ ക്രഷ് ഇതാണ്. നിങ്ങളൊക്കെ വിശേഷിക്കാണ്ട് പെരയിൽ കിടന്നിറങ്ങിയാലേ നിങ്ങൾക്ക് കുറക്കാനൊന്നും ചെയ്യേ. നാടൻ നായ്ക്കളൊക്കെ വിശേഷിച്ചിട്ട് പെരയിൽ കിടന്നിറങ്ങിയാലേ കണ്ടാ, ഞാൻ വന്നതുപോലെ ഒറ്റങ്ങൾ അറിയണ്ടില്ല എന്നാണ്. ഇപ്പം എടുക്കണ നോക്കിയാണ് മൂന്നെണ്ണം. അപ്പം മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിനിപ്പുറത്താണ് കാനാർസി ഗർഡറുകൾ നിർമ്മിക്കുന്നത്. ഒരുപാട് ഗർഡറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരേ സമയം ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ വളരെ വേഗത്തിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 130 തൂണുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 130 തൂണുകളുടെ മുകളിൽ വെക്കാൻ വേണ്ടിയുള്ള ഗർഡറുകൾ പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പോൾ കാനാർസിക്ക് ഇത് നല്ലൊരു സ്ഥലവും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ച് അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് അതിനുള്ളിലെ കമ്പി ടൈറ്റ് ചെയ്യുകയാണ്. ഗർഡറുകൾ ബെയറിങ്ങിന് മുകളിൽ നിന്ന് ഗർഡറിൽ സസ്പെൻഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്പി കെട്ടുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ കാണുന്നത് പോലത്തെ കമ്പിയല്ല ഇതിലിടുന്നത്. ഇതിൽ അടിഭാഗത്ത് മാത്രമാണ് കമ്പി ഉള്ളത്. പിന്നെ കണ്ണൂർ ബൈപ്പാസിൽ വിശ്വസമുദ്ര ഇതേപോലെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആകെ 2 ഗർഡർ മാത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ണൂർ ബൈപ്പാസിൽ ബൈപ്പാസിൻ്റെ പണി നേരം വൈകുക ഗർഡർ നിർമ്മാണത്തിലായിരിക്കും. കാരണം ഗർഡർ നിർമ്മിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം അധികമില്ല. പുല്ലുപ്പിപ്പുഴയുടെ സൈഡൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഗർഡർ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല, 2-3 ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഒരുപാട് ഗർഡർ വേണം കണ്ണൂർ ബൈപ്പാസിൽ. വട്ടപ്പാറ ബൈപ്പാസിൽ ഗർഡറിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കുറച്ച് മുമ്പായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഈ ഒരു വയഡക്റ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പണിക്ക് തടസ്സം ഇതേപോലത്തെ വെള്ളക്കെട്ടുകളായിരിക്കും. അപ്പോൾ ഈ ഒരു ബൈപ്പാസിലും ഒരുപാട് വെള്ളക്കെട്ടുകളുണ്ട്. പക്ഷേ ഈ ഭാഗത്തൊന്നും ഇനി പ്രശ്നമല്ല കേട്ടോ. ഇനി എത്ര വെള്ളം കെട്ടിക്കിടക്കുന്നാലും പ്രശ്നമല്ല. കാരണം ഗർഡറൊക്കെ വെച്ചതുകൊണ്ട് അതിന് മുകളിലുള്ള കോൺക്രീറ്റ് പരിപാടികളായിട്ട് ഒരു 2 പണി അതന്നെ ബാക്കിയുണ്ടാവും. കാരണം ഒരുപാട് സ്പാനിടയിൽ ഗർഡറുകളൊക്കെ വെച്ചിട്ടുണ്ട്. റെക്കോർഡ് വേഗത്തിലാണ് ഈ ഒരു വയഡക്റ്റിൻ്റെ പണി നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് പൂർത്തിയായാൽ കാനാർസിക്ക് ഒരു റെക്കോർഡും കൂടി കിട്ടും. എല്ലാം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 1 വയഡക്റ്റ് നിർമ്മാതാക്കൾ കാനാർസി കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ പണി റെക്കോർഡ് വേഗത്തിൽ തീർത്താൽ ഒരു പൊൻതൂവൽ കൂടി കാനാർസിയുടെ ചിറകിലേറും. നല്ല അടിപൊളിയൊരു കോണി ഇവിടെ ഉണ്ട്. പക്ഷേ കോണി ഈ ഗർഡറിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല. ഒരു ലെയറും കൂടി അതിൽ ഘടിപ്പിക്കാനുണ്ട്. അത് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. പക്ഷേ ഇവിടെ ഷട്ടറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്പരച്ചുംബികളായ കെട്ടിടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ തൂണുകളാണ് ഇനി അങ്ങോട്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് വലിയ തൂണുകളാട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളത് ഏകദേശം മീഡിയം ലെവലുള്ള തൂണുകളായിരുന്നു. അതിന് മുകളിലൊക്കെ ഷട്ടറിങ്ങിൻ്റെ പരിപാടികൾ, സോറി, കോൺക്രീറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2-3 സ്പാനിടയിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റിങ് നടക്കാനുള്ളത്. ഇനി അങ്ങോട്ട് വലിയ ഉയരത്തിലുള്ള തൂണുകളാണ്. ഈ തൂണിൻ്റെ മുകളിൽ ഗർഡറുകൾ വെക്കുക കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. പക്ഷേ കാനാർസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം സിമ്പിളായിട്ടുള്ള പണി തന്നെയാണ്. സാധാ പാലങ്ങൾ നിർമ്മിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല വയഡക്റ്റിൻ്റെ നിർമ്മാണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഏകദേശം ഡിസംബറിലാണ്, കഴിഞ്ഞ ഡിസംബറിലാണെന്ന് ഇവിടുത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ഇവിടെ ആകെ ഒറ്റ പില്ലർ,
ഒരു പില്ലർ മാത്രമാണ്. 18 മീറ്റർ ഉയരത്തിൽ ഒരു പില്ലറിന്റെ ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. അപ്പൊ ഗർഡർ വെച്ച ഭാഗത്തൊക്കെ പില്ലറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഒറ്റ പില്ലർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയൊക്കെ പെയിലിങ് കഴിഞ്ഞ് ഇത്ര 18 മീറ്റർ ഉയരത്തിലുള്ള ഒരുപാട് പില്ലറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ബൈപ്പാസിലും ഒരുപാട് നീളത്തിലുള്ള ഇത്ര നീളത്തിലുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പില്ലറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ഗർഡർ പോലും അതിന് മുകളിൽ വെച്ചിട്ടില്ല. ഒരിക്കലും മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യില്ല. മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്താൽ കെ എൻ ആർ എസിൻ്റെ അടുത്തേക്ക് ആരും തന്നെ എത്തില്ല. കാരണം അത്രയും മെഷീനറീസും അത്രയും വേഗത്തിൽ പണി നടക്കുന്നതും കെ എൻ ആർ എസി കമ്പനി തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട ആർക്കും. നാഷണൽ ഹൈവേയുടെ വർക്ക് വീഡിയോ ചെയ്യാൻ പോയ എല്ലാ സ്ഥലത്തെയും കാഴ്ചകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യമാണ് കെ എൻ ആർ എസിയുടെ അത്ര വേഗത്തിൽ പണി നടത്തുന്ന കമ്പനികൾ വേറെ ഇല്ല. ഇനി അങ്ങോട്ട് ഉയരം കൂടുതലുള്ള പില്ലറുകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും പില്ലറുകളുടെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരാം. അപ്പോൾ എത്രത്തോളം പില്ലറുകളുടെ പണി കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം. ആ 18 മീറ്റർ ഉയരമുള്ള പില്ലർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 18 മീറ്ററിൽ കൂടുതലുള്ള പില്ലറുകളാണ് ഈ ഇപ്പോൾ നമ്മൾ ആ കണ്ട ഭാഗത്ത് ആ പണി നടക്കാനുള്ള ഭാഗത്തൊക്കെ വരിക. നിലവിലുള്ള റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തെ പില്ലറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെയിൽ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 30 മീറ്ററിലാണ് ഈ ഒരു പില്ലർ വരുന്നത്. പിയർ ക്യാപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 30 മീറ്റർ ഹൈറ്റ് ഉണ്ടാകും ഈ ഒരു ഭാഗത്ത്. ഈ ഭാഗത്തൊക്കെ പില്ലറ് നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഉയരമുള്ള പില്ലറുകളാണ് ഈ ഭാഗത്തേക്ക് വരാൻ കാരണം. ഇപ്പോൾ നമ്മൾ ആ മണ്ണെടുക്കുന്നൊരു കുന്ന് അറിയല്ലോ, ആ ഒരു പള്ളിയൊക്കെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുന്നിനോട് സമമാക്കിയിട്ടാണ് ഇവിടെ പില്ലറുകൾ വരിക. അപ്പോൾ ഇവിടുത്തെ ഈ മറ്റേ ഈ തൂണ് ഇതാണ് ഈ ഭാഗത്തുള്ള അവസാന തൂണ്. മറ്റേ തൂണ് വരുന്നത് നിലവിലുള്ള റോട്ടിലാണ്. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആ പില്ലറിൻ്റെ പണി തുടങ്ങുക. അപ്പോൾ ഇതിന് 30 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ആ ഒരു കുന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 30 മീറ്റർ മതിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല ഉയരത്തിലാണ് ആ കുന്ന് കിടക്കുന്നത്. അപ്പോൾ സമനിരപ്പായിട്ടല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വയഡക്റ്റ്. മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേയിൽ 2 ബൈപ്പാസുകളാണ് ഉള്ളത്. ഒന്ന് കോട്ടക്കൽ ബൈപ്പാസ്, ഒന്ന് വളാഞ്ചേരി ബൈപ്പാസ്. കോട്ടക്കൽ ബൈപ്പാസിൽ 2 വയഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ഗതാഗതം ഡൈവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള പില്ലറുകളുടെ പണി. കാരണം ഈ ഒരു നിലവിലുള്ള റോട്ടിൽ 2 പില്ലർ വരുന്നുണ്ട്. ഇപ്പോൾ വാന ഡൈവേർട്ട് ചെയ്യൽ കുറച്ച് ടാസ്കുള്ള പണിയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ വന്ന ഭാഗത്ത് കൂടെയൊക്കെ വാനം കടത്തിവിടാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ ഒരു കുന്നാട്ടോ, ഈ ഒരു കുന്നിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ പില്ലറിലേക്ക് 30 മീറ്റർ എന്ന് പറഞ്ഞ പില്ലറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുക. അപ്പോൾ ഏകദേശം എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ വട്ടപ്പാറ അപകട വളവ് ഇനി ഓർമ്മയാകും. ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു അഗൈൻ. ബൈ ബൈ. മണ്ണെടുത്ത് കുന്നേതായാലും ഒരു പരിവായി.